പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,30,00,000 രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. 80% കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഈ വൻപിച്ച പങ്കാളിത്തമാണ് നമ്മുടെ വിദ്യാഭ്യാസ മാതൃകയുടെ ഉന്നത നിലവാരം കാണിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തെ അനുഭവമെടുത്താൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ രാജ്യം ശ്രദ്ധിച്ച, ചിലപ്പോൾ ലോകം ശ്രദ്ധിച്ച ഇടപെടലുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ 973 സ്കൂൾ കെട്ടിടങ്ങളാണ് കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്നത്. 2,500 കോടിയോളം രൂപയാണ് അവയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. 508 കെട്ടിടങ്ങൾ ഇതിൽ പൂർത്തിയായി കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഏതാണ്ട് 4,500 കോടിയോളം രൂപയാണ് കഴിഞ്ഞ 8 വർഷം ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി, ഇ ടി ടൈസൺ എം എൽ എ മുഖ്യാതിഥിയായി. കയ്പമംഗലം മണ്ഡലത്തിൽ പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിലെ ഒരു കെട്ടിട നിർമ്മാണം ആണ് ഇവിടെ ഇന്ന് തറക്കല്ലിടുന്നത്. നമുക്കറിയാം, ക്ലാസ് മുറി വേണം, ഒരു കിച്ചൺ വേണം, ചെറിയ ടോയ്ലറ്റ് ബ്ലോക്ക് വേണം, അങ്ങനെല്ലാം കൂടി മൊത്തത്തിലുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ പെരിഞ്ഞനം യു പി സ്കൂളിൽ ഇന്ന് തറക്കല്ലിടുന്നതോടുകൂടി ആരംഭിക്കുന്നത്. 1,30,00,000 രൂപയാണ് ഇതിനുള്ള നിർമ്മാണ ചെലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പരിപാടി, പിന്നീട് ഇപ്പോൾ വിദ്യാകിരണം എന്ന് പറഞ്ഞ പരിപാടി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതോടുകൂടി വലിയ രീതിയിൽ ഉള്ള മാറ്റം അടിസ്ഥാന ഭൗതിക സാഹചര്യത്തിൽ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള സമഗ്രമായ പരിപാടിയും സർക്കാർ നന്നായി മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ഗവൺമെൻറ് യു പി സ്കൂളാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും അതിൻ്റെ കുട്ടികളുടെ പൊതുവായിട്ടുള്ള സ്ഥിതിയിൽ ഒക്കെ മെച്ചപ്പെട്ടൊരു സ്ഥിതിയുണ്ട്. നമുക്ക് സർക്കാർ വിദ്യാലയങ്ങളും അതുപോലെ എയ്ഡഡ് സ്ഥാപനങ്ങളും എല്ലാം പൊതുവായി വികസിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഉയർന്നു വരേണ്ടത് നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട കടമയാണ്. തീർച്ചയായും ആ അർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് പുതുതായി നിർമ്മിക്കപ്പെടുന്ന കെട്ടിടം ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കണം. അതിൻ്റെ ഗുണം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കുണ്ടാകണം. കില ചീഫ് മാനേജർ കെ സി സുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം, ആർ കെ ബേബി, പെരിഞ്ഞനം പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ, പി ടി എ പ്രസിഡന്റ് ഇ ആർ ജോഷി, പ്രധാനാധ്യാപിക ഇ കെ ഖദീജാബി തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH-17 റോഡ്, ത്രിപ്രയാർ. You're watching True Line News.